Hello friends, Chanju Soil in a material video like a lavacum swagano. In the video, I'm an indoor colorful lacan petia, or a chedilla cruciana. I'm outdoor colorful lacanate, Korea the enchedil under, electedilum, pukala chedilla. Adwala and Amaka, indoor and colorful lacam. Video like a pony invite, and a channel is very suspect chea thurum suspect chega, a bell icon good on the enable chega. Namakida Aglonima. The Namada indoor colorful acampetia, Nalla Richediana, in the Poray color variety under the day, Pashe, and daily random on another Euro Aglonima, the Valla Nadu. Namaka Lupum Artham Betu Richediana, Adwala Naduru, decorative plantano, with three varieties under the day. Adwala either a popular house plant of Udiana. നമുക്ക് ഇത് വളർത്താനായിട്ട് കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ ഇതിനെ ഒത്തിരി വെള്ളം ഓവർ വാട്ടർ ആയാൽ ഈ ചെടി കേടായി പോകും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിന്റെ ചുവട്ടിലെ നനവ് നോക്കിയിട്ട് മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക അതുപോലെ ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുക അങ്ങനെ ആവുമ്പോൾ ഇതുപോലെ നല്ല കളർ ആയിട്ട് വരും അതല്ലെങ്കിൽ നമുക്ക് അധികം കുറച്ച് താലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഈ ഇത്രയും കളർ വരില്ല ഇതിനെ ഇപ്പോ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര അധികം നല്ല കളർ ആയിട്ട് ഇത് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ഇത് വളരുന്ന സമയത്ത് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നടുമ്പോൾ നല്ല ഹോൾ ഉള്ള ചട്ടി എടുക്കുക നല്ല നീർവാർച്ചയുള്ള മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ട് നമുക്ക് ഇത് നടാവുന്നതാണ് ഇത് നടുമ്പോൾ നമുക്ക് ഇതിനെ കട്ടിംഗ്സ് എടുത്ത് നടാം ഈ ചെടിയുടെ കുറേ അധികം ഉണ്ട് ഇതിനൊക്കെ കുറേ അധികം തൈകളുണ്ട് ഈ ചെടി അപ്പോൾ നമുക്ക് ഇതിന്റെ കട്ടിംഗ്സ് എടുത്തിട്ട് നമുക്ക് നടാവുന്നതാണ് അതുപോലെ തന്നെ അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ ഓരോ തൈകളായിട്ട് നമുക്ക് എടുത്തിട്ടും മാറ്റി നടാവുന്നതാണ് അങ്ങനെ ഈ നല്ല രീതിയിൽ നമുക്ക് ഈ ചെടി വളർത്തി എടുക്കാം അതുപോലെ നമ്മുടെ ഇൻഡോർ കളർഫുൾ ആക്കാൻ നല്ലൊരു ചെടിയാണ് അഗലോണിമ ഇതും അതുപോലെ തന്നെ ഉള്ള ഒരു ചെടിയാണ് ഇത് നല്ല ഭംഗിയായിട്ട് അടുത്ത ചെടി റിയോയാണ് ഇതും നല്ല രീതിയിൽ വളർന്നു കിട്ടും നമുക്ക് ഇതിനധികം കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും ഇത് നടുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വായവട്ടമുള്ള ഒരു പരന്ന ചട്ടിയിൽ നടുവായിരിക്കും നല്ലത് ഇതിങ്ങനെ കുറേ ചെടികൾ ഇങ്ങനെ വരും നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു ചട്ടിയിൽ നട്ടാൽ ഈ ചെടികൾ ഇങ്ങനെ നന്നായിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായവട്ടമുള്ള നല്ലൊരു ചട്ടിയിൽ നടാവുന്നതാണ് അതുപോലെ ഇതിനും നമുക്ക് കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിന് രണ്ട് പ്രാവശ്യം രാവിലെ നമുക്ക് ദിവസം നനച്ചാലും കുഴപ്പമില്ല പക്ഷെ ഞാനിതിന് എല്ലാ ചെടികളും രാവിലെ മാത്രമാണ് നനയ്ക്കാറ് നല്ല ഭംഗിയായിട്ടുള്ള ചെടികളാണ് നമുക്ക് ഇൻഡോർ കളർഫുൾ ആക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് റിയോ ഇതിൻ്റെ നല്ല പർപ്പിൾ കളറാണ് ഇതിൻ്റെ ഇതും കുറേ വെറൈറ്റീസ് ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റിയാണ് ഉള്ളത് കുറേ ടൈപ്പ് അഗലോണിമയുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ രണ്ട് ചെടികളും ഇൻഡോർ കളർഫുൾ ആക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് ബിഗോണിയ ഈ ചെടിയും നമുക്ക് ഇൻഡോർ കളർഫുൾ ആക്കാൻ പറ്റിയ നല്ല ഒരു ചെടിയാണ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് നന്നായിട്ട് നല്ല ചെടിയായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ പിങ്ക് കളറാണ് ഇതിൻ്റെ ഇലയുടെ പുറകുവശമൊക്കെ നന്നായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് പിന്നെ ഇത് നമുക്ക് മാറ്റി ഇടയ്ക്കൊക്കെ നമുക്ക് എല്ലാ വർഷവും ഒന്ന് മാറ്റി നടുക കുറച്ച് കട്ടിങ്സ് എടുത്ത് അതല്ലെങ്കിൽ കേടായി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അധികം വെള്ളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണിലെ നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുക്കുക ഒത്തിരി വെള്ളം കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് ഇതൊരു ഓർണമെൻ്റൽ ഇൻഡോർ ഹൗസ് പ്ലാന്റ് ആണ് ഏകദേശം ഒരു 1800 വെറൈറ്റി ബിഗോണിയ ഉണ്ട് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് ആണ് ഇതിന് ആവശ്യം അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മണ്ണിൽ വേണം നമ്മൾ നടാനായിട്ട് നല്ല ഹോളുള്ള ചട്ടി എടുക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെടി കേടായി പോകും അപ്പം നമുക്കിതും നല്ല ഒരു പ്ലാന്റ് ആണ് ഇൻഡോർ കളർഫുൾ ആക്കാനായിട്ട് അടുത്തത് സിംഗോണിയ ആണ്
നന്നായി നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കുറേ വെറൈറ്റി ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു നാല് ടൈപ്പ് ഉണ്ട്. ഇത് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല മാതിരിയാണ്, നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടിയാണിത്. ഇതിനും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ് ആവശ്യം. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ച് വെച്ചിട്ടുള്ള സിങ്കോണിയാണ്, ചെറിയത് പിങ്ക് കളറുള്ളത്. ഇത് ആവശ്യത്തിന് വെള്ളം കൊടുക്കണം, അതല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലെ ഇലയൊക്കെ ബ്രൗൺ കളറായി പോകും ഉണങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് നനച്ചു കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്താം. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. പ്രൊപ്പഗേഷൻ നമുക്ക് വെള്ളത്തിൽ നടത്താവുന്നതാണ്. വെള്ളത്തിൽ വെച്ചാൽ ഇതിൻ്റെ വേര് മുളച്ച് വരും, ഇതിന് നന്നായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. വളരുന്ന സമയത്ത് നമുക്ക് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ചെടിയാണ് നമുക്ക് ഇൻഡോറിൽ ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റിയിട്ടുള്ള. ഇത് പോത്തോസാണ് മണിപ്ലാന്റ്. ഇത് നമുക്ക് കുറേ അധികം ടൈപ്പ് മണിപ്ലാന്റ് ഉണ്ട്. ഇത് ഗോൾഡൻ പോത്തോസാണ്, നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇത് ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അതുപോലെ ഞാൻ വളർത്തിയിട്ടുള്ള ചെറിയ വലിയ ചട്ടിയിലാണ് ഇത് നട്ടിട്ടുള്ളത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. ഇതിൻ്റെ നമുക്ക് കട്ടിങ്സ് എടുത്ത് നട്ട് വളർത്താം. ഇതിൻ്റെ ഇപ്പം കുറച്ച് നീണ്ടു വന്നിട്ടുണ്ട്. ഇത് സ്റ്റിക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കുത്തി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കയറ്റി ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, വലിയ നീണ്ടു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് നടാം. ഇതിൻ്റെ ഓരോ നോഡിലും വേരുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വളർത്താനായിട്ട് സാധിക്കും. അതുപോലെ ഇതിനും ആവശ്യമുള്ളത് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ്. പിന്നെ ലോ ലൈറ്റിലും വളരും. നമുക്ക് ഓഫീസിലും റൂമുകളിലൊക്കെ നമുക്കിത് വെക്കാം. അധികം വെളിച്ചമൊന്നും ആവശ്യമില്ലാത്ത ചെടി, ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. പിന്നെ വെള്ളമൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴേ ഇതിൻ്റെ ചുവട്ടിലെ നനവ് നോക്കിയിട്ട് വെള്ളം കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റൊക്കെ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് നല്ല നമ്മുടെ ഇൻഡോർ കളർഫുള്ളാക്കാൻ നല്ലൊരു പ്ലാന്റാണ് ഈ മണിപ്ലാന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സിങ്കോണിയത്തിൻ്റെയും നന്നായിട്ട് ഇത് നീങ്ങുന്ന ഇതിൻ്റെ ഇതുപോലെ നന്നായിട്ട് വരും. ഇത് നമുക്ക് സ്റ്റിക്ക് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കയറ്റി വിടാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ നോഡിലും വേരുണ്ട്, അത് നമുക്ക് മുറിച്ചിട്ട് പിന്നെ പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അടുത്തത് കലേഡിയമാണ്. ഇത് റെഡ് കലേഡിയമാണ്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുണ്ട്, അപ്പം നമുക്കതെടുത്തിട്ട് നട്ടാൽ മതി. പിന്നെ ഹോളുള്ള ചട്ടിയായിരിക്കണം, നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ നമുക്ക് നട്ട് വളർത്താം. ഇടയ്ക്കൊക്കെ ചാണകപ്പൊടി അതല്ലെങ്കിൽ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഞാനൊന്ന് നനച്ചു കൊടുക്കും ഈ ചെടികൾ. അപ്പം നമുക്ക് നല്ല ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ ഈ ചെടിയും നമുക്ക് നല്ല രീതിയിൽ ഇൻഡോറിൽ വളർത്താൻ പറ്റും. പിന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റാണ് ആവശ്യം. അപ്പോൾ നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നല്ല കളർ വരും. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. നമുക്ക് ഈ കലേഡിയും നമുക്ക് ഇതുപോലെ തന്നെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. അടുത്ത ചെടി ഇതൊരു അലോക്കേഷ്യ പ്ലാന്റിൻ്റെ മാതിരികൾ തന്നെയുള്ളൊരു ചെടിയാണ്. അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണിത്. ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല നീലുള്ള ഇലയാണിതിൻ്റെ. ഇതിന് നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ് മതി. ഒത്തിരി ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പം നമുക്കിത് നന്നായിട്ട് അത്യാവശ്യം രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വളം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ നമുക്ക് തൈ മാറ്റി നടാം. കുറേ തൈകളുണ്ടാവും ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് അങ്ങനെ അതിൻ്റെ തൈ മാറ്റിയിട്ട് വേറെ ചട്ടികളിലേക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അധികം തൈകളുണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം നല്ലൊരു ചെടിയാണിത്, നമ്മുടെ ഗാർഡൻ കളർഫുള്ളാക്കാനായിട്ട്. അടുത്ത ചെടി കോളിയസാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പിടിപ്പിക്കാം. വെള്ളത്തിലും വളർത്താം ഈ ചെടി, അങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇതും ഇടയ്ക്കൊക്കെ ഒന്ന് വള ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, എല്ലാ ദിവസവും രാവിലെ നനച്ചു കൊടുക്കുക. നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നിൽക്കും ഈ ചെടി, നല്ല ഭംഗിയായിട്ട്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വളർത്താവുന്നൊരു നമ്മുടെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. ഇതിപ്പം കലേഡിയത്തിൻ്റെ തന്നെയാണ്. ഇത് വൈറ്റ് കളറ് കലേഡിയം.
നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ കിഴങ്ങെടുത്തിട്ട് നട്ട് ഇതുപോലെ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിനും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ചെടിയാണ്. അപ്പോൾ ഇനിയും അധികം ചെടികളുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ അതൊക്കെ കാണാം. അപ്പോൾ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.